ഞങ്ങൾ ഓരോരുത്തർ പല സ്ഥലങ്ങളിലും ജോലിക്ക് പോയി, അവിടുത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കാരണം ഞങ്ങൾ സ്വന്തമായിട്ട് തീരുമാനിച്ചു ഒരു വരുമാനം. പിന്നെ അപ്പുറത്തെ കടയിൽ രണ്ട് ചേട്ടന്മാർ വരുമായിരുന്നു, അവരെയും കൂടെ അഭിപ്രായം അറിഞ്ഞ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇല്ല, ഫസ്റ്റ് തട്ടയുടെ ഞങ്ങളുടെ ഇവിടെയാണ്, ഞങ്ങളാണ് തൊട്ട് അപ്പുറത്തായാലും നടത്തിക്കൊണ്ടിരുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് നെട്ടയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. കടയുടെ പേരും അങ്ങനെ തന്നെയാണ്, നെട്ടയം തട്ടുകട. പക്ഷെ അന്ന് ഏട്ടനും ശാന്തിയും കൂടെ നടത്തണ ഒരു 8-9 വർഷമായി. അപ്പൊ നമ്മളെങ്ങനെയാ അവിടെ വന്നേച്ചാല് ഫേസ്ബുക്കില് ഒരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, ഒന്ന് വരുമോ ഞങ്ങളെ കടയുടെ ഒരു വീഡിയോ എടുക്കുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഡീറ്റെയിൽസ് അന്വേഷിച്ചു, പിന്നെ ഫോൺ നമ്പറൊക്കെ തന്നെ നമ്മൾ വിളിച്ച് ചോദിച്ചു, അങ്ങനെ ഇന്ന് വീഡിയോ എടുക്കാൻ വന്നേക്കോ. അപ്പോൾ ഇവിടെ അങ്ങനെ ഭയങ്കര വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കിട്ടുന്ന സ്ഥലമൊന്നുമല്ല, നമ്മൾ സാധാരണ ഒരു തിരുവനന്തപുരം ട്രഡീഷണൽ തിരുവനന്തപുരം ഫുഡാണ്. വൈകുന്നേരത്തെ ദോശ, ചമ്മന്തി, രസവട, ഓംലെറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സാധാരണ ഒരു കട. വളരെ സാധാരണക്കാരായ മനുഷ്യരാണ് അവരുടെ ഉപജീവന മാർഗം. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത്. ശാന്തി, എത്ര കാലമായി ഇങ്ങനെ ഒരു കട തുടങ്ങിയിട്ട്? ഞങ്ങള് 8 വർഷം. 8 വർഷമായി. അന്നും തട്ടുകട തന്നെയാണ്? ആ, ഇതേ ഇത് തന്നെ, മെത്തേഡ് തന്നെ. നമുക്കിപ്പോ എന്തൊക്കെയാ ഉള്ളത് ഇവിടെ? ഇപ്പം ദോശ, രസവട, ഓംലെറ്റ്, പിന്നെ കട്ടനുണ്ട്, ചട്നി, മുളക് കറി, സാമ്പാർ. എല്ലാ ദിവസവും ഉണ്ടോ? അല്ലെങ്കിൽ ഞങ്ങൾ ഞായറാഴ്ച ഇല്ല, ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. കറക്റ്റ് നമ്മൾ 5:30 ഓപ്പൺ ആവും, അത് രാത്രി 10:30-11 മോള് അമ്മ ഒറ്റയ്ക്കേ ഉള്ളോണ്ട് അവളുണ്ടെങ്കിലേ പറ്റൂ. അവിടെ അമ്മക്ക് പിന്നെ ദോശയൊക്കെ ചൂടുണ്ടെങ്കിൽ അവള് തന്നെ പയ്യെ അഡ്ജസ്റ്റ് ചെയ്ത്. ഇപ്പൊ മെയിൽ 9 വയസ്സ്. വിനായിക, വിനായിക കിങ്ങണിന്ന് വിളിക്കും ഞങ്ങൾ. ചിലപ്പോ ഇപ്പൊ വെക്കേഷൻ ആയോണ്ട് ഉറങ്ങൂല, സ്കൂളിലുണ്ടെങ്കിൽ അവളുടെ നേരത്തെ കിടന്ന് ഉറങ്ങാൻ പറയും. അമ്മക്ക് സ്ട്രോക്ക് വന്നേണ്, അമ്മക്ക് ഈ ഫസ്റ്റ് കൊറോണ ടൈമില് ബി പി കയറി, അങ്ങനെ സ്ട്രോക്കായി. അമ്മക്ക് ഇപ്പൊ ഫിസിയോതെറാപ്പി ചെയ്തേല് അമ്മയുടെ കാര്യങ്ങൾ നോക്കും, പിന്നെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തിരുന്നെങ്കിൽ മാറി. നമുക്ക് അതിൻ്റെ ഉള്ള വരുമാനത്തിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അച്ഛനാണ്, അച്ഛന് വയ്യെങ്കിലും അച്ഛൻ എന്താ സഹായിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഒരു കുടുംബത്തിന്റെ പരിപാടികളാണ്. എന്തായാലും ഈ ആളുകളൊക്കെ വരട്ടെ. എന്താ, ഞാൻ ദോശ മേടിച്ചു, രസവടയുണ്ട്, പപ്പടമുണ്ട്, പിന്നെ മുളക് കറിയുണ്ട്, അല്ലാണ്ട് നമ്മളെ ചട്നി ഉണ്ടല്ലോ സോപ്പ്, അതുണ്ട്, സാമ്പാർ ഒഴിച്ചിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ വെള്ളച്ചട്നിയും കൂടെ ഉണ്ട്, പക്ഷെ ഇപ്പോൾ ചൂട് കൂടിയതായതുകൊണ്ട് പെട്ടെന്ന് ചീത്തയായി പോകുന്നതുകൊണ്ട് അതിനിത്ര ആക്കി. ആ, പിന്നെ ഇതെപ്പോഴും കാണിക്കുമ്പോൾ ചോദിക്കും തൊട്ടാൻ തൊട്ടാൻ ചോദിക്കും. ഇതന്നെയാണ് രസവട, നമ്മൾ സാധാരണ പരിപ്പുവട രസത്തിലിട്ട് കുതിർത്തിയത് അതാണ് കേട്ടോ. എപ്പോഴൊക്കെ ഇത് കാണിച്ചാലും ഇതിൻ്റെ ഇടയിൽ ക്വസ്റ്റ്യൻ വരും, അതുകൊണ്ടാണ് ഒന്നുകൂടി പറഞ്ഞത്. അപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കുക. ചൂടോട് കൂടിയിട്ടുള്ള ഈ ദോശയും ചമ്മന്തിയും രസവടയും, ഓംലെറ്റ് വേണമെങ്കിൽ ഉണ്ട്, ഞാൻ എനിക്ക് മുട്ട വേണ്ടാത്തതുകൊണ്ട് മേടിക്കാത്തതാ. രസവടയും ഇതെല്ലാം കൂടി ചേർത്തിട്ട് കുഴച്ച് കഴിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു കോമ്പിനേഷൻ തിരുവനന്തപുരത്ത് കൊല്ലത്തുണ്ടോ എന്ന് അറിയില്ല, തിരുവനന്തപുരത്ത് അല്ലാണ്ട് വേറെ ഏതെങ്കിലും നാട്ടിലുണ്ടോ എന്ന് അറിയില്ല. ഓരോ നാടിനും ഓരോ വ്യത്യസ്തതകളുണ്ടല്ലോ. തിരുവനന്തപുരത്തിൻ്റെ ഒരു ദേശീയ ഭക്ഷണം എന്ന് പറയാവുന്ന ഒരു സാധനമാണ് ഇത്. രാവിലെയും ഉണ്ട്, രാത്രിയും കിട്ടും. പൈസോട്ടെ നല്ല പുളിയില്ലാത്ത, അതാണ് പ്രത്യേകത. നല്ല പുളിയില്ലാത്ത ദോശയും നല്ല രസവടയും, സോഫ്റ്റായിട്ടിരിക്കണ രസവടയും, സാമ്പാർ സൂപ്പറാണ്. ശരിക്കും ഈ കറികളൊന്നും ഒഴിച്ചില്ലെങ്കിലായിരുന്നു അതിൻ്റെ ശരിക്കുള്ള സ്വാദ് മനസ്സിലാവും. സാമ്പാർ ശരിക്കും ഉണ്ടല്ലോ. ഞാൻ കുറച്ച് വർഷം മുമ്പ് തിരുവനന്തപുരത്ത് എത്തുന്നത് വരെ ഈ രാത്രി പലഹാരം കഴിക്കുന്ന ഒരു രീതി എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. നമ്മളെ വീട്ടിലൊക്കെ ചോറാണ്, എൻ്റെ ഓർമ്മ വെച്ച കാലം തുടങ്ങി ഞങ്ങളെ വീട്ടിലെ രാത്രി എല്ലാവരും ചോറാണ് കഴിക്കാം. പിന്നെ ഈ ചക്കയൊക്കെ ഉണ്ടാവുന്ന സീസൺ ആയി കഴിയുമ്പോൾ ചക്കപ്പുഴുക്കോ കപ്പപ്പുഴുക്കോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. പക്ഷെ അല്ലാതെ ഈ ദോശ പുട്ടൊക്കെ രാത്രി തിന്നുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. തിരുവനന്തപുരത്ത് വന്നിട്ടാണ് അത്തരം കാഴ്ചകളൊക്കെ കാണുന്നത്. അപ്പം ഐശങ്കി ഗുണം എല്ലാ നാട്ടിലും വടക്കോട്ടേക്ക് പോകുമ്പോഴേ, തൃശ്ശൂർ അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ചോറാണ് രാത്രിയിലത്തെ ഒരു പ്രധാന ഭക്ഷണം എന്ന് തോന്നുന്നു. ഇങ്ങടേക്ക് വരുമ്പോൾ കൊല്ലം തുടങ്ങി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ ഇവരിവിടെ ഇത് പറയാം കാപ്പി എന്ന് പറയും. എന്നുവെച്ചാൽ ഇത് കട്ടൻ ചായ അല്ലാണ്ട് കട്ടൻ കാപ്പി അതല്ല. കാപ്പി എന്ന് ഇവിടെ തിരുവനന്തപുരത്ത് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് അല്ലേ. ആ, ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവർ കാപ്പി എന്ന് പറയുക. ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള അർത്ഥം മാത്രമല്ല, കാരണം വൈകുന്നേരവും കാപ്പിയാണോ എന്ന് ചോദിക്കണം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരവും ഈ പലഹാരങ്ങളാണോ എന്നാണ് ഉദ്ദേശിക്കുക. അപ്പോൾ അങ്ങനത്തെ എന്തൊക്കെ വ്യത്യസ്തതകളാണ് അല്ലേ, ഭക്ഷണത്തിലുള്ള വ്യത്യസ്തതകൾ, നമ്മളുടെ സംസാര രീതിയിലുള്ള വ്യത്യസ്തതകൾ,
ശരിക്കും പറയും തിരുവനന്തപുരത്ത്, ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്ന സമയത്ത് എപ്പോഴും കേട്ട ഒരു സാധനമാണ് തിരുവനന്തപുരത്തെ ഭക്ഷണം കൊള്ളില്ല, തിരുവനന്തപുരത്ത് ആളുകൾ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കേൾക്കും. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ പേടിയായിരുന്നു തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ നിരന്തരം കേൾക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു ഇത്രയും വർഷത്തെ അനുഭവം വെച്ചിട്ട് ഞാനൊരു അധ്യാപികയായിരുന്ന സമയത്തായാലും അല്ലാതെ ജീവിച്ചതും ഒക്കെ തിരുവനന്തപുരത്താണ്, പഠിച്ചതും ഒക്കെ തിരുവനന്തപുരത്താണ്. ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണ്, എനിക്ക് ഏറ്റവും നല്ല മനുഷ്യരെന്ന് തോന്നിയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ, പിന്നെ എല്ലാ നാട്ടിലും ഉണ്ട് കൊള്ളരുതാത്തവരും നല്ലവരും ഒക്കെ, അതെല്ലാ നാട്ടിലുണ്ട്, ഒരു നാടിൻ്റെ ഒന്നും അല്ല. പിന്നത്തെ വേറൊരു രസം എന്ന് വെച്ചാൽ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ 10 പേരോട് സംസാരിച്ചിട്ടുണ്ടല്ലോ, അതിൽ 8 പേരും ഇവിടുത്തുകാരല്ല. സത്യം, ഞാൻ സത്യം അറിയാം. ഞാൻ ഇറങ്ങിയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും പോയി പരിചയപ്പെടുമ്പോൾ എല്ലാവരും വേറെ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ ജോലിയായിട്ടോ ഒക്കെ നിന്ന ആളുകളായിരിക്കും. അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ഭയങ്കര രുചി വൈവിധ്യമുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. ഓരോ സാധനങ്ങൾ, ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ നാടൻ കോഴിയുടെ ഓരോരോ വെറൈറ്റി ഐറ്റം, പല സൈസിലും മീനിൻ്റെ ചൂരയൊക്കെ കറി വെക്കുന്ന ഒരു പ്രത്യേക രീതിയാണ്. അങ്ങനെ എത്ര തരം മീൻകറി ഇവിടെ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ എല്ലാ നാടിനും ആ നാടിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടിൽ ഒരുപാട് സ്പെഷ്യൽ ടേസ്റ്റുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്തും. അങ്ങനെ തന്നെയുണ്ട്, എല്ലാ നാടിനും ഉണ്ട്, എല്ലാം സ്പെഷ്യലാണ്. ഒരു നാട് മാത്രം ഭയങ്കര കേമം നല്ല. ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്ക് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന കമൻറ്റുകളാണ് തിരുവനന്തപുരത്തെ ഭക്ഷണം എന്തിനു കൊള്ളാം, കൊള്ളില്ല, നിങ്ങൾ ഇങ്ങോട്ട് വരും, മലപ്പുറത്തേക്ക് വരും, കോഴിക്കോടിന് വരും എന്നൊക്കെ പറഞ്ഞ് എല്ലായിടത്തും ഉണ്ട്. കോഴിക്കോടൊക്കെ അതിൻ്റെ ഭക്ഷണ വൈവിധ്യത്തിൻ്റെ കേന്ദ്രമാണ്, നമുക്ക് അറിയാനായിട്ടല്ല. പക്ഷേ അതുപോലെ തന്നെ ഓരോ നാടിനും ഉണ്ട് എന്നൊന്ന് പറയാൻ വേണ്ടിയിട്ടാണേ. അങ്ങനെ നെട്ടയം തട്ടുകടയിലെ നല്ല ദോശയും ചൂട് രസവടയൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ആ ബാക്കിൽ കണ്ട അതിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. കോൺടാക്ട് നമ്പറും ലൊക്കേഷനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അറിയാനൊന്നുമില്ല, നെട്ടയം ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1 കിലോമീറ്റർ കഷ്ടി റോഡ് സൈഡിൽ തന്നെ ഇതുപോലെ ബോർഡ് കാണും. അപ്പോൾ ഇവിടെ ശാന്തിയും പ്രശാന്തേട്ടനും ഉണ്ടാവും. ഒരു 5:30 തുടങ്ങി, ഞായറാഴ്ച ദിവസം ഇല്ല കേട്ടോ, കട അവധിയാണ്. അപ്പോൾ ഇതുവഴി പാസ് ചെയ്യുന്നവരാണെങ്കിൽ, ഈ അടുത്തൊക്കെ പ്രദേശത്തുള്ളവരാണെങ്കിൽ ഒരു കൈസഹായമാണ് അവർക്ക് വന്ന് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ പാസ്സിൽ മേടിക്കുക ഒക്കെ ചെയ്യാൻ. നല്ല ഭക്ഷണമാണ് എപ്പോഴും പറയണ പോലെ, അവരവർക്ക് കഴിക്കാനുണ്ടാക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് അവരുടെ കുഞ്ഞിനും അമ്മയ്ക്കും ഒക്കെ കൊടുക്കണം ഭക്ഷണത്തിൽ നിന്ന് ചെറിയൊരു നീക്കി വെച്ചിട്ട് അവർ കട നടത്തുന്നവരാണ്, വിശ്വസിച്ച് കഴിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം.